എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ വീഡിയോ ആണ്. അതായത് ഞങ്ങൾ ദുബായിൽ നിന്ന് ഡൽഹി വഴി കേരളത്തിലേക്കാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിയിലെ ഞങ്ങളുടെ യാത്രകളും അതുപോലെ ഫ്ലൈറ്റിലെ ഞങ്ങളുടെ യാത്രയും അതുപോലെ ഫ്ലൈറ്റിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ആദ്യം കണ്ട വീഡിയോ രണ്ടാഴ്ച മുന്നേ, പോകുന്നതിന് രണ്ടാഴ്ച മുന്നേ അവർ ആ റെഡ് ബാഗ് ആരുടെ ഡ്രസ്സ് പാക്ക് ചെയ്യാനുള്ളതാണെന്നുള്ളത് അവർ തീരുമാനിക്കണമായിരുന്നു. പിന്നെ ബാക്കി ഇപ്പോൾ ഞങ്ങൾ ടാക്സിക്കാണ് പോണത്. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് വേറെ ആരും നമ്മളെ കൊണ്ടാക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ സൈഡൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് മൊത്തം ഒരു 10 ബാഗ് ഉണ്ടായിരുന്നു, ഹാൻഡ് ബാഗൊക്കെ അടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഒരു ഹെൽപ്പറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാൻ. കാരണം രാത്രിയായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ബാഗുകളും പിന്നെ മക്കളൊക്കെ ആകെ ടയേർഡായിരിക്കും, കുഞ്ഞുമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവനെയും കൂടി എടുക്കണം. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഒരു ഹെൽപ്പറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കണ്ണൂരുകാർ ചേട്ടനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ നമ്മുടെ ലഗേജൊക്കെ തൂക്കിയിട്ട് വെയിറ്റൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഒരു ബാഗിൽ നമുക്ക് 35 കിലോയാണ് കൊണ്ടുപോകാൻ പറ്റണത്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു ബാഗിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നിട്ട് അത് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബാഗൊക്കെ അടുക്കി റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് മിസ്സാകും, അവിടെ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടുന്ന് വേറെ ബാഗ് മാറ്റേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ ഇട്ടു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹാൻഡ് ബാഗായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞിനത് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കരയണയാണ് കണ്ടത്. അപ്പോൾ അവനത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇതേ ബാഗുകളുടെയൊക്കെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞു. എല്ലാം കുഴപ്പമൊന്നുമില്ല, നോർമൽ വെയിറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ 5 പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാഗിലൊക്കെ അവർ നമ്മുടെ പേര് അഡ്രസ്സ് അതൊക്കെ എഴുതിയ ഒരു ടാഗ് അവരൊട്ടിക്കും, എന്നിട്ടാണ് അത് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാഗേജ് നമ്മുടെ കൈ കൊണ്ടുപോകുന്ന ബാഗ് നമ്മൾ അവിടെ ഇടില്ല, അതിന് നമുക്ക് വേറെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഫ്ലൈറ്റിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ദിവസം ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയി കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട ഡ്രസ്സുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഹാൻഡ് ബാഗിൽ കരുതാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൈ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വേറെ സ്ഥലത്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങ് പോയി. ഇനിയിപ്പോൾ ഇവിടെ വരെ വന്ന് നമുക്ക് ഇവിടുന്ന് നമുക്ക് മെട്രോയ്ക്കാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗേറ്റിങ്ങിലേക്ക് പോകേണ്ടത്. ഇതിപ്പോൾ ഒരു മെട്രോ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അവിടുന്ന് വന്ന മെട്രോയാണ്. ഇത് അപ്പുറ സ്ഥലത്താണ് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പുറത്തെ സൈഡിലാണ് മെട്രോ വരുന്നത്. നിങ്ങൾക്ക് കാണാം മെട്രോയിൽ ആൾക്കാരൊക്കെ ഇറങ്ങണത്. ഏകദേശം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. മൊത്തം ഇവിടെ ദുബായ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ എയർപോർട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ടിലൂടെ തന്നെ ഒരു 1 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം നമ്മുടെ ലഗേജ് ഇടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ തന്നെ നമുക്ക് എയർപോർട്ടിൽ സമയം ചെലവിടേണ്ടി വരും. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2 മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മെട്രോയൊക്കെ ഇറങ്ങി ഇതിപ്പോൾ നമ്മുടെ ഗേറ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗേറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു എസ്കലേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൂടെയൊക്കെ ഇറങ്ങിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഫുള്ള് നല്ല ക്രിസ്മസിൻ്റെ ട്രീയും ക്രിസ്മസ് പാപ്പായൊക്കെ വെച്ചിട്ടിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. എയർപോർട്ട് പൊതുവേ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എയർപോർട്ടായാലും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ദുബായിലെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അതുകൊണ്ട് അവരിതുപോലെ ക്രിസ്മസ് പാപ്പയും പിന്നെ എന്തൊക്കെയോ കുറച്ച് സ്റ്റാച്യൂസ് അതുപോലെ കുഞ്ഞു കുഞ്ഞു ആനിമൽസ് നമ്മുടെ ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ വളരണ കുഞ്ഞു കുഞ്ഞു ആനിമൽസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ട്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഹ്യൂജ് ട്രീ ആയിരുന്നു അവിടെ ഒരുക്കി വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലേക്കാണ് പോയത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമുകളിലൊന്നാണ്. അപ്പോൾ ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെർഫ്യൂമാണ്. എനിക്ക് ഞാൻ പണ്ട് മുതലേ പെർഫ്യൂം ഉപയോഗിക്കണേ
ആളാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പഠിക്കുന്നൊക്കെ സമയം മുതൽ ഞാൻ പെർഫ്യൂം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പെർഫ്യൂമുകളാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഒരു ലിപ്സ്റ്റിക്കും ഡയറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു. ഡയറിൻ്റെ ഒരു പെർഫ്യൂമും എലിസാബ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമും വാങ്ങിച്ചു. ഭയങ്കര നല്ല പെർഫ്യൂമാണ് കേട്ടോ. അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യണതാണ്. ഇച്ചിരി വിലയധികമുണ്ട്, പക്ഷേ നമുക്കതൊരു 3 ദിവസം 4 ദിവസമൊക്കെ വരെ നമ്മുടെ ഡ്രസ്സിൽ അതിൻ്റെ പെർഫ്യൂമിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ ചെയ്ത് പിന്നെ ഞാൻ എനിക്കൊരു ഡയറിൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ വാങ്ങിച്ചായിരുന്നു. അതും കൂടെ കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ ഗേറ്റിങ്ങിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ രാത്രിയായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒരു ഭക്ഷണമൊക്കെയാണ് കഴിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നടന്ന് 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 മടുത്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഗേറ്റിങ്ങിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ടോയ്ലറ്റിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു. അതെ, കുഞ്ഞുമൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അവനെ എടുത്തുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം അത്രയേറെ ദൂരം നമുക്ക് എയർപോർട്ടിനുള്ളിൽ കൂടെ തന്നെ നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ ഞങ്ങളൊരു കുഞ്ഞു ട്രോളി എടുത്ത് അതിലുറക്കി. അപ്പോൾ ഞാനും പൊന്നും ആദ്യം ടോയ്ലറ്റിൽ പോയിട്ട് വന്നു. പിന്നെ ജയമോനും നെൽവിയും കൂടെ ടോയ്ലറ്റിൽ പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കണെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് അവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഞാനും പൊന്നും കൂടെ താഴെ ഗേറ്റിങ്ങിലേക്ക് നടന്നു. പിന്നെ ജയമോൻ ഒരു ചായ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളവിടെ പോയി ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് വരുന്നില്ല. എല്ലാവരും ബോർഡിങ് കഴിഞ്ഞ് എല്ലാവരും കയറി. അപ്പോൾ ഞങ്ങളാണ് ലാസ്റ്റ്. മിക്ക സമയത്തും അങ്ങനെയാണ്, ഞങ്ങൾ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിക്കും, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്ത് 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 ഞങ്ങളെ ഒരു 4 വട്ടം ഞങ്ങളെ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ബോർഡിങ്ങിലേക്ക് ചെന്നത്. അപ്പോൾ അതുപോലെ ഇന്നും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി. എല്ലാവരും പോയായിരുന്നു. ജയമോൻ പിന്നെ അവിടെ നിന്ന് കഴിക്കാനായിട്ട് അവർക്ക് ഡോണറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളും വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബോർഡിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആ എയർപോർട്ടും നമ്മുടെ ഫ്ലൈറ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പാത്താണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതാണ് അവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് നിൽക്കുന്നത്. അതിലേക്കാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കൂടെ തന്നെ നമുക്കൊരു 5 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് കൂടെ നമ്മൾ ഇനിയിപ്പോൾ അങ്ങ് നടന്ന് പോയപ്പോൾ വേറെ ഫ്ലൈറ്റുകളൊക്കെ ഇതേ അപ്പുറത്തെ സൈഡിൽ വന്ന് അതിലേക്കും ഇങ്ങനെ കയറണത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഓരോ ഫ്ലൈറ്റുകളും ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് വന്ന് അടുക്കുന്ന സ്ഥലമുണ്ട്. അതുമായിട്ട് ഇങ്ങനെ ഈ ചെറിയൊരു പാത്തുമായിട്ട് ഇങ്ങനെ അവർ ജോയിൻ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതിലേക്ക് കൂടിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്നത് നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ലോഡ് ചെയ്യുന്ന വണ്ടികളും സാധനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മളിതിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുമ്പം തന്നെ അവിടെ എയർ ഹോസ്റ്റസ് ഒക്കെ ഉണ്ടാവും. അവരെ നമ്മൾ വെൽക്കം അവർ നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തിട്ടാണ് കയറ്റണതൊക്കെ ഫ്ലൈറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആദ്യം എല്ലാവർക്കും തന്നെ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല ഫ്ലൈറ്റിലോട്ട് കയറുമ്പോൾ. എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലൈറ്റ് താഴെ വീഴണത്, എൻ്റെ ഫ്രണ്ട് ഈ ഫ്ലൈറ്റ് താഴെ വീഴും, ഞാൻ എനിക്ക് ഓടാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെയൊക്കെ ഒരു ഇതൊക്കെയായിരുന്നു പണ്ട് എൻ്റെ സ്വപ്നം. അതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എപ്പോഴും ഒരു പേടിയാണ്. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് ഇത് അവർക്ക് ഡോണറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും അങ്ങനെയൊക്കെ കഴിക്കണേയാണ്. കുഴപ്പമില്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് ജനലിലെ സീറ്റല്ല, ബാക്കി ജനൽ സൈഡിലുള്ള സീറ്റല്ല, വിൻഡോ സീറ്റല്ല കിട്ടിയത്. എനിക്ക് എപ്പോഴും വിൻഡോ സീറ്റ് കിട്ടണമായിരുന്നു ഇഷ്ടം, കാരണം പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ മിഡിലെ 2 സീറ്റും പിന്നെ അപ്പുറത്തേക്ക് വിൻഡോ സീറ്റുമാണ് കിട്ടിയത്. പക്ഷേ അവിടെ വിൻഡോയിൽ ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. പിന്നെ എയർ ഇന്ത്യയിലാണ് ഞങ്ങൾ പോയത്. TV ഉണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് മൂവീസ് കാർട്ടൂൺസ് അങ്ങനെയൊക്കെ വെച്ച് കാണാൻ പറ്റും. അത് കാരണം പിള്ളേർക്കും ബോറടിക്കത്തൊന്നുമില്ല. ഇതിപ്പോൾ അവർ രണ്ടുപേരും അവരുടെ കാർട്ടൂൺസൊക്കെ വെച്ച് കാണണയാണ് കണ്ടത്. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഓൾമോസ്റ്റ് മിക്ക പ്രാവശ്യവും നമ്മൾ പോകുമ്പോൾ നമുക്കൊരു മിഡിലായിട്ടാണ് സീറ്റ് കിട്ടാറ്. ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് ബാക്കിലാണ്, നമുക്ക് ടെയിലിൻ്റെ അവിടെയായിട്ടാണ് നമുക്ക് ഇപ്രാവശ്യം സീറ്റ് കിട്ടിയത്. അപ്പോൾ അത് കാരണം ഇതാണ് ഫ്ലൈറ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. അപ്പോൾ 3 റോയായിട്ടാണ് സൈഡിൽ 2 സൈഡിലും നടുക്കും റോയായിട്ടാണ് നമ്മുടെ സീറ്റുള്ളത്. പിന്നെ അവിടുത്തെ നമ്മൾ ഫ്ലൈറ്റ് ഇനിയിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാറായി. അപ്പോൾ അത് കാരണം അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഒന്നെങ്കിൽ ഫ്ലൈറ്റ് മോഡിലിടണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ലാപ്ടോപ്പും
ഒന്നുകിൽ ഫ്ലൈറ്റ് മോഡിലോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത് വെക്കണം. അതുപോലെ നമ്മുടെ ലഗേജുകളൊക്കെ ഭദ്രമായിട്ട് നമ്മൾ പൊക്കത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ നമ്മുടെ ഹാൻഡ് ക്യാരികളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മറ്റേ സീറ്റിൻ്റെ അടിയിലേക്ക് വെക്കണം. അതുപോലെ നമ്മൾ ഫ്ലൈറ്റ് പോകണ സമയത്ത് നമ്മുടെ വിൻഡോ എപ്പോഴും നമ്മൾ ക്ലിയർ ആക്കി വെക്കണം. അതുപോലെ അത് അവിടെ വിൻഡോ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതേ ഇങ്ങനെ ചെയ്ത് ചെയ്താൽ നമുക്ക് പതുക്കെ പതുക്കെ ചെറിയ ഷെയ്ഡ് വേറെ വേറെ ഷെയ്ഡുകൾ വരും. അപ്പം അതുപോലെ നമുക്ക് അതേ ഞെക്കി ക്ലിയർ ആക്കാനും പറ്റും. നമുക്ക് ഉറങ്ങണയൊക്കെ സമയത്താണെങ്കിൽ നമുക്കതിൻ്റെ വിൻഡോ ഒന്ന് ചെറിയ വേറെ ഒരു ഷെയ്ഡിലേക്കായി മാറും, ഒരു നൈറ്റ് ഷെയ്ഡിലേക്കായി മാറും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെക്കണം. അതുപോലെ ഫ്ലൈറ്റ് പൊങ്ങണ സമയത്ത് മക്കൾക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല, അവരെ ഇങ്ങനെ നമ്മുടെ തോളിലേക്ക് എടുത്തു പിടിക്കണം, നമ്മുടെ മേത്തോട്ട് ചേർത്ത് എടുത്തു പിടിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ മറ്റ് ഇപ്പോൾ കുഞ്ഞൂനിപ്പം സ്വന്തമായിട്ടൊരു സീറ്റ് ഉണ്ട്, കാരണം അവന് നമുക്ക് ചാർജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് വേറെ സീറ്റുണ്ട്. അപ്പോൾ അവനിലും കുഞ്ഞു ഒരു വയസ്സിൽ താഴെയുള്ള പിള്ളേരാണെങ്കിൽ നമുക്ക് ബേബീനെ നമ്മുടെ മേലോട് ചേർത്ത് തന്നെ വെക്കാനുള്ള സീറ്റ് ബെൽറ്റും കിട്ടും. പിന്നെ അവർ പറയണത് എമർജൻസി വാതിലുകൾ എവിടെയൊക്കെയാണ് അങ്ങോട്ടുള്ളത്, ഗ്രീൻ ലൈറ്റ് കത്തിനിപ്പുണ്ടാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളത് നോക്കി മനസ്സിലാക്കണം. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കാണാം എമർജൻസി ലൈറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇറങ്ങേണ്ടത് എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ വാട്ടറിലെങ്ങാനും ബൈ ചാൻസ് ലാൻഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണ്ട വന്നെങ്കിൽ ഇറങ്ങാനുള്ള വഴികളും അതൊക്കെയാണ് അവരിതിനകത്ത് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുപോലെ ഇതാണ് എമർജൻസി ലൈറ്റ്, ഇതെങ്ങനെയാണ് തുറക്കണത് എന്നുള്ളതൊക്കെ അവർ എമർജൻസി ലൈറ്റിൻ്റെ എമർജൻസി വാതിലിൻ്റെ അടുത്ത് ഇരിക്കണവർക്ക് അവർ പറഞ്ഞു തരും. പിള്ളേരെ എമർജൻസി വാതിലിൻ്റെ അടുത്ത് ഇരുത്തത്തില്ല കേട്ടോ, കാരണം ഇവർ എന്തെങ്കിലും ബട്ടണൊക്കെ ഞെക്കുവോ പൊറുക്കുവോ ബൈ ചാൻസ് അതൊക്കെ ഇങ്ങനെ തിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡോറ് തുറന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളവിടെ സ്മോക്ക് ഡിറ്റക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇതാക്കിയിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അതൊന്നും കേടാക്കാൻ പാടില്ല. ഇപ്പം സ്മോക്ക് ചെയ്യണവരുണ്ടാവുമല്ലോ, ചെയിൻ സ്മോക്കൊക്കെ ചെയ്യണവരുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കുറ്റകരമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓക്സിജൻ ഫ്ലൈറ്റിൽ തീർന്നു പോവുകയാണെങ്കിൽ ഓക്സിജൻ മാസ്ക് നമ്മുടെ സീറ്റിൻ്റെ പൊക്കത്തിൽ ഒരു ചെറിയൊരു ക്യാബിൻ പോലെയുണ്ട്, അവിടുന്ന് താഴേക്ക് വരും. നമ്മൾ ആദ്യം വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്നവർക്കോ മക്കൾക്കോ ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞു തരുന്നത് അതിൽ. അതുപോലെ ഫുള്ള് കാര്യങ്ങളും കാണിക്കും കേട്ടോ. ഇതിപ്പോൾ ജാക്കറ്റ് കാണിക്കണത് ബൈ ചാൻസ് ഫ്ലൈറ്റിന് എങ്ങാനും വാട്ടറിൽ ലാൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റിനടിയിൽ അവർ നമ്മുടെ സേഫ്റ്റി ബാഗ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ബട്ട ഒരു ഒരു സ്ട്രിങ് ഉണ്ട്, അതിങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഒരു റെഡ് ഒരു വിസിൽ പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വീർത്ത് വരികയും ചെയ്യും. പിന്നെ അതിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ലൈറ്റ് തെളിയും. അപ്പോൾ നമ്മളിനി വെള്ളത്തിലെങ്ങാനും ഒറ്റപ്പെട്ടു പോവുകയോ വെള്ളത്തിൽ ഇങ്ങനെ ഇതായി പോവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ വെട്ടം കണ്ടു വന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എന്തെങ്കിലും അപകട മേഖല ഇപ്പോൾ ക്ലൗഡുള്ള സ്ഥലത്തുകൂടിയൊക്കെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് പോയി കഴിയുമ്പോഴത്തോട്ട് ഭയങ്കര കുലുക്കായിരിക്കും. അതുപോലെ കാറ്റോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും നമുക്ക് പൊക്കത്തിലും ഇതുപോലെ ഒരുപാട് കട്ടറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫ്ലൈറ്റ് പോകുമ്പോൾ. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കാലിൻ്റെ നമ്മുടെ മടിയിലേക്ക് തല ചിരിച്ച് വെച്ച് കൈ ഇങ്ങനെ പാദത്തിലേക്ക് പിടിച്ചു വെച്ചിട്ടിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവർ നമ്മൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരും. ഇതിപ്പോൾ ഈവൻ സാധാരണ ഫ്ലൈറ്റിൽ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോണ സമയത്ത് എന്തെങ്കിലും അപകടമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ഡയറക്റ്റ് പറയും, ദേ നമ്മളിപ്പോൾ അപകടം നിറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് പോണത്, അപ്പം അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം എന്നൊക്കെ. അതാണ് നമുക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് പേടിയായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ക്രാഷ് ആവുക അങ്ങനെയൊക്കെയാണ് ചെയ്യണമെങ്കിൽ പോലും അത് നമ്മൾ അവരോട് പറയും, നമ്മുടെ ഫ്ലൈറ്റ് ക്രാഷ് ആകാൻ പോവുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ. അതുപോലെ എപ്പോഴും ഫ്ലൈറ്റ് പൊങ്ങണ മുന്നേ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുള്ളൂ പൊങ്ങത്തുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ വണ്ടിയിൽ ഇവിടുന്ന് ഞങ്ങൾ ഫ്ലൈറ്റിന് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകത്തുള്ളൂ, അല്ലാണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് വണ്ടിയിലൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും പോകത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണെങ്കിലും ഞാൻ വണ്ടിക്കകത്ത് കയറിയിരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ദൈവമേന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോണതൊക്കെ. അപ്പോൾ അതുപോലെ ഫ്ലൈറ്റിൽ അത് മസ്റ്റാണ്, കയറുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റിൽ എല്ലാവരും ഇരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിനനുസരിച്ച് ഇതിപ്പോൾ അവർ ജ്യൂസ് കൊണ്ടുവരുന്നു. പിന്നെ ഒരു പീനട്ട് കൊണ്ടുവന്നു. പീനട്ട് ഫ്ലൈറ്റിലെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റുള്ള പീനട്ടാണ്.
അപ്പൊ അതുമൊക്കെ കഴിച്ച് പിള്ളേര് അവര് ജ്യൂസും ഒക്കെ കുടിച്ചു. ഞാനധികം ജ്യൂസൊന്നും കുടിച്ചില്ല, കാരണം എനിക്ക് പെട്ടെന്ന് എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ തൊണ്ടയ്ക്ക് പെട്ടെന്ന് അസുഖം വരും. അപ്പൊ അത് കാരണം ഞാനത് കഴിച്ചൊന്നുമില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു, അപ്പോൾ ഡിന്നർ വന്നു. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ആണ് പറഞ്ഞത്. ഇപ്പോൾ ഫ്ലൈറ്റിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ റൈസുണ്ട്, വൈറ്റ് റൈസ് ആയിരുന്നു, റൈസുണ്ട്, ചപ്പാത്തിയുണ്ട്, പനീർ കറി, പിന്നെ പാലക്കറി ഉണ്ടായിരുന്നു, പിന്നെ തൈര്, പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ ഇതിൻ്റെ കൂടെ വാട്ടർ ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡ് എന്തെങ്കിലും കാണും. അപ്പം അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ ഇനിയിപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് എത്തണതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം അവർ പറയണത്, കാണിക്കുന്നത്, ഡൽഹി എയർപോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി ബാക്കി കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.